ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് ആശ്വാസം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് സ്റ്റേ ഇല്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ജസ്റ്റിസ് കൗസർ എടക്കപ്പത്താണ് ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്റ്റേ ചെയ്യണം എന്നായിരുന്നു ഹർജിയുടെ ആവശ്യം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമടക്കമാണ് ഹർജി നൽകിയത്. കമ്മീഷണർ പുറത്തിറക്കിയ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാമെന്നാണ് കോടതി അറിയിച്ചത്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൻ്റെ ചുവട് പിടിച്ചാണ് നിലവിൽ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാദം. ഗിയറില്ലാത്ത ഇരുചക്രവാഹനം ഉപയോഗിച്ചുള്ള ടെസ്റ്റ് നടത്തുന്നതും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതും കാര്യക്ഷമത കൂട്ടാനാണെന്നും കോടതിയിൽ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ സംയുക്ത സമരസമിതി നടത്തുന്ന സമരം അവസാനിപ്പിക്കുന്നതിന് ചർച്ചയിൽ തീരുമാനമായില്ല. അതേസമയം തൊഴിലാളി സംഘടനകൾ ഇന്നും വലിയ തോതിൽ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. സമരസമിതിക്ക് വേണ്ടി CITU, INTUC പ്രതിനിധികളാണ് ഗതാഗത കമ്മീഷണറുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ തീരുമാനമൊന്നും ഉണ്ടായില്ലെന്നും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി തീരുമാനം പറയാമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് ശേഷം CITU ജനറൽ സെക്രട്ടറി അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തൊഴിലാളി വർഗ സർക്കാർ എന്ന നിലയിൽ ഗണേഷ് കുമാർ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും അതിന് തയ്യാറാകണമെന്നും അനിൽകുമാർ പറഞ്ഞു. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം. 15 വർഷം കഴിഞ്ഞ് വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കണം. ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സർക്കാർ തയ്യാറാക്കണം. മന്ത്രിയുടെ ഭാവനയ്ക്ക് ഗ്രൗണ്ട് വികസിപ്പിക്കാൻ പണം ചിലവഴിക്കാൻ സ്കൂളുകാർക്ക് കഴിയില്ലെന്നും പ്രശ്നപരിഹാരമായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും അനിൽകുമാർ പറഞ്ഞു. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 0498524210, മൊബൈൽ 6238064141.